മലയാളി സ്പോർട്സ് ടോക്കിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആരാധകർ പ്രതീക്ഷിച്ച സൂപ്പർ പ്രഖ്യാപനം നടത്തി കേരള ബ്ലാസ്റ്റേഴ്സ്. താരം അതീവ സന്തോഷത്തിൽ. മാത്രമല്ല താരത്തെക്കുറിച്ച് പ്രതീക്ഷയുടെ ബ്ലാസ്റ്റേഴ്സ് SD മറ്റൊരു മലയാളി ഗോൾ കീപ്പറെ കൂടി സ്വന്തമാക്കി കൊമ്പന്മാർ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഗോൾ കീപ്പറെ കുറിച്ചുള്ള വാർത്തയാണ്. ഇന്ത്യൻ അണ്ടർ 20 പ്ലെയറായ മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിനെയാണ് കൊമ്പന്മാർ ഇപ്പോൾ കൊച്ചിയിലെത്തിച്ചതായി നമുക്ക് അറിയാൻ സാധിച്ചത്. നിലവിൽ താരം ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിന് വേണ്ടിയായിരിക്കും പന്ത് തട്ടുക. കേരളത്തിന് വേണ്ടി സന്തോഷ് ട്രോഫിയിലും മുംബൈ ഇന്ത്യൻ അണ്ടർ 14 ടൈമിനായിട്ടെല്ലാം മികച്ച പ്രകടനം നടത്തിയ മികവും ഈ താരത്തിൻ്റെ പേരിലുണ്ട്. എന്തായാലും ഭാവിയിൽ ഇന്ത്യൻ ടീമിനും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനും ഒരു വൻ മുതൽക്കൂട്ടായി ഈ താരം മാറുമെന്ന പ്രതീക്ഷയിലാണ് ടീമും ആരാധകരും. രണ്ടാമത്തെ അപ്ഡേറ്റ് ലോകമെമ്പാടുമുള്ള ഒരു മഞ്ഞപ്പട ആരാധകരുടെയും ആ സന്തോഷത്തെക്കുറിച്ചുള്ള വാർത്തയാണ്. അതേ അവസാനം ഏറെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിലൊരു ഉരുക്കു കോമ്പ തന്നെ നമുക്ക് മുമ്പിലേക്ക് വരാൻ പോകുന്നു. കോസ്റ്റാന ഹുമാനിസുവിനെ കൂട്ടായി സാക്ഷാൽ ഇബ്രാഹിമോവിച്ചിനെയും നെയ്മർ ജൂനിയറെയും എല്ലാം പൂട്ടിയ ആ ആഫ്രിക്കൻ കരുത്തനായ ബക്കറി കോണെ കൊമ്പന്മാർ അങ്ങ് ടീമിലെത്തിച്ചെന്ന വാർത്തയെ നമുക്ക് അറിയാൻ സാധിച്ചത്. പറയാനാണെങ്കിൽ വാക്കുകളില്ലാത്ത അത്രയും കളിമികവും ചരിത്രമുള്ള ഈ താരത്തെ സൈൻ ചെയ്ത സമയത്ത് ബ്ലാസ്റ്റേഴ്സ് SD പറഞ്ഞ വാക്കുകളിങ്ങനെ. യൂറോപ്പിലെ മുൻനിര ലീഗുകളിൽ പന്ത് തട്ടിയ കോനെ വളരെ വൈദഗ്ധ്യമുള്ള കളിക്കാരിൽ ഒരാൾ തന്നെയാണ്. താരത്തിൻ്റെ സാന്നിധ്യം ഈ സീസണിൽ ടീമിൻ്റെ പ്രതിരോധം പടുത്തുയർത്തൽ മെച്ചപ്പെടുത്തുമെന്നും SD വ്യക്തമാക്കി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മികവ് ഞങ്ങൾക്ക് ലീഗിൽ മികച്ച സ്ഥാനങ്ങൾക്കായുള്ള പോര് ശക്തമാക്കാനും സഹായിക്കുമെന്നും കരോലിസിസ് കൂട്ടിച്ചു. എന്തായാലും ഓരോ മഞ്ഞപ്പട ആരാധകരും ഇപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ഒരു കിളിപോയ അവസ്ഥയിൽ തന്നെയാണ്. കാരണം കരോലിസിസും പിള്ളേരും കൊണ്ടുവരുന്നതെല്ലാം ഒന്നിനെന്നെ മെച്ചപ്പെട്ടവർ തന്നെ. അതിനാൽ ഇക്കുറി നമുക്ക് നിസ്സംശയം പറയാം, ഇതുവരെ നിങ്ങൾ കണ്ട ബ്ലാസ്റ്റേഴ്സിനെ ആയിരിക്കില്ല ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് എന്ന്. വീഡിയോ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.